ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷമീസ് ലവ്ലി ഫുഡിലോട്ട് സ്വാഗതം. ഇന്നുണ്ടാകുന്ന നല്ല അടിപൊളി ഒരു ഡിഷാണ് ചുള്ളൻ ഫിഷ് കറി. ഇത് ചുള്ളനായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഒരു നാല് വലിയ അയല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബൗളിൽ ഒരു ഹാഫ് പോർഷൻ തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് മിക്സഡാണ്, കാശ്മീരി സാദാ മിക്സഡാണ്. ഇത് ഉലുവ വറുത്ത് പൊടിച്ചത്. ഇത് മഞ്ഞപ്പൊടി, പെരിഞ്ജീരകം വെച്ചാൽ വലിയ ജീരകം, ഇത് കുരുമുളകും ജീരകവും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് സാദാ ഉലുവ, ഇത് വറുക്കാത്ത ചുമ്മാ സാദാ ഉലുവ. പിന്നെ ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി, ഒരു ഹാഫ് പോർഷൻ ലൈമ്, ഒരു നാലഞ്ച് പീസ് വെളുത്തുള്ളി, അഞ്ചല്ലാതെ കൂടുതൽ വരും, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, പിന്നെ ഒരു നാല് മുളക് പച്ചമുളക്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഉപ്പ് എണ്ണ ഇത് രണ്ടും ഇവിടെ ഉണ്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഫസ്റ്റ് നമുക്ക് ഈ അയല മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഫുൾ ഫ്രൈ ആക്കണ്ട, ഒരു ഹാഫ് ബോയിൽ ചെയ്ത് ഫ്രൈ ആക്കിയെടുക്കാം. അതിന് കുറച്ച് മഞ്ഞപ്പൊടി അതിട്ട് കൊടുക്കാം. ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി, ഇനി ഉപ്പും കൂടെ ഇട്ടിട്ട്, ഉപ്പ് ഭയങ്കരമായിട്ട് കൂടുതലൊന്നും വേണ്ട, ഇനി ഇതിനെ കറി ആക്കുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം എണ്ണയിലിട്ട്. ഒരു പാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാനാണേ. പാനൊക്കെ നല്ല ഹീറ്റായിട്ടുണ്ട്. ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് കോക്കനട്ട് ഓയിലാണ്, ഓയിൽ ഏത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കോക്കനട്ട് ഓയിലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഓയിൽ അധികം നമ്മളോട് കുഴപ്പമില്ല. നമ്മളിനി മസാല ഉണ്ടാക്കുന്നത് ഈ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ട് ബാക്കി വരുന്ന ഓയിലിൽ അതിലാണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പം ഇച്ചിരി കൂടി നമ്മളോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓയിൽ ഒന്ന് ഹീറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഓയിലൊക്കെ ഹീറ്റായി, നമുക്ക് ഒരു രണ്ട് പീസ് കറിവേപ്പില അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം ഫിഷ് ഫ്രൈ പൊടിഞ്ഞൊന്നും പോകത്തില്ല. ഇനി ഈ ഓയിലിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ഇത് മൂന്നെണ്ണം ഇടാനുള്ള സ്ഥലമേ ഉള്ളൂ. ഇത് ഫ്രൈ ആക്കിയിട്ട് ബാക്കി ഒരെണ്ണോടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് ഫ്രൈ ആക്കാം, അപ്പോൾ പെട്ടെന്ന് കുക്കായിക്കോളും. നമ്മൾ ഫിഷ് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് നമുക്കിത് ഗ്രേവി ഉണ്ടാക്കണ്ടേ, മസാല ഉണ്ടാക്കണ്ടേ. അതിനായിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് മിക്സിയിലൊന്ന് പേസ്റ്റ് വരുന്നതിൽ അരച്ചിട്ട് വരാം. കത്തിക്ക് നല്ല മൂർച്ചയില്ല, എന്ത് പറ്റുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിൽ ഒരു ജാറിലിടാമേ. അമ്മേ ചെറുതാക്കിയിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് മിക്സിയിലിട്ടിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമ്പോഴേ എല്ലാം കൂടെ ചെറുതായിക്കോളും. ഒരു വലിയ ടൊമാറ്റോ എടുത്ത് വെച്ചിരിക്കുന്നത്, കാരണം ഇതിൽ പുളിയൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ടൊമാറ്റോ ചേർത്തില്ലെങ്കിൽ പുളിപ്പുണ്ടാവത്തില്ല. ഇനി ഈ വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, അതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇടാം. പിന്നെ ഓക്കെ, വലിയ ജീരകം ഇത് ഒരു ചെറിയ ടീസ്പൂൺ വരും. പിന്നെ എന്താ ചേർക്കാനുള്ള തേങ്ങ എടുത്ത് വെച്ചേക്കുന്ന ആ തേങ്ങ. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു കേട്ടോ, ഇത് ഗ്രാമ്പു, ഒരു മൂന്ന് ഗ്രാമ്പുണ്ട്, ചെറിയ ഗ്രാമ്പാണ്. ഇതും കൂടെ ചേർത്തിട്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ,
നല്ല ഫൈനായിട്ട് അടിച്ചിട്ടുണ്ട്. ലൈറ്റ് പിങ്ക് കളറൊക്കെ ഉണ്ട് കേട്ടോ. അത് ടൊമാറ്റോയുടേതാണ്. ഇതൊക്കെ കറിയാവുമ്പോൾ വേറെ കളറായി മാറും. ഇനി നമുക്ക് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്നുണ്ടല്ലോ ഫിഷ് ഫ്രൈ എന്തായി നോക്കാം. ഒരു പോർഷൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഭയങ്കര ഫ്രൈ എന്ന് പറഞ്ഞല്ല, കുറച്ചായാൽ മതി. അയ്യോ ഒരു പോർഷൻ കൂടി മതി. ഓക്കെ, കുറച്ചല്ല. ഇനി ഒരു പോർഷൻ കൂടെ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് ഇനി ഒരു അയല കൂടെ എടുക്കുന്നുണ്ട്, അതും കൂടെ ഫ്രൈ ചെയ്യണം. അപ്പം നമ്മുടെ അയല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനെ കോഴി മാറ്റാം. അല്ലാ കൊടി വേണോ? ഇങ്ങനെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ആണല്ലേ അയല പൊരിച്ചത്. അയ്യോ ഈ പോഷൻ മുരുന്നില്ല, കുറച്ചിട മതി കേട്ടെ. അപ്പൊ ഇത്ര സ്ഥലത്ത് ഒരു മീനും കൂടെ നമുക്ക് കൊടുക്കാം. നമ്മൾ ഫൈനലി ഉള്ള ലാസ്റ്റത്തെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. ഇതും കൂടെ മാറ്റാം. ഇതിനകത്ത് എടുക്കുന്ന കരിവേപ്പിലയൊക്കെ എടുത്ത് മാറ്റട്ടെ, അല്ലെങ്കിൽ നമ്മൾ മസാലയ്ക്ക് അതെല്ലാം ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓയിൽ അധികം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി ഓയിൽ ഒഴിച്ചാൽ മതി. ഇപ്പം ഓൾറെഡി ഓയിൽ ഉണ്ട്. ഇത് മതി നമുക്ക്, ഇത്ര ഓയിൽ മതി. അയലെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മസാല ഇടാം. കാരണം വെള്ളത്തിൻ്റെ ഉള്ളത് കൊണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള ഈ ഗ്രേവി എല്ലാം അതിനകത്ത് ഒഴിക്കാം. ഇതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറിയിട്ട് ഇതിനകത്ത് മുളക് പൊടി എല്ലാം ചേർക്കാം. അതുവരെ നന്നായിട്ട് ഇതൊന്ന് പിന്നെ കുറുകി വരട്ട്. അത് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ആ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് കുറുകി വരട്ട്. അതിനുശേഷം നമുക്ക് മുളക് പൊടിയൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടാ. ചുള്ളൻ ഫിഷ് കറി ഞായട്ട പേരാണ്. ഓപ്പൺ ആക്കി നോക്കാം കേട്ടാ. അതിനാ കുറച്ച് അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്, അതല്ല ആ പച്ചച്ചുളയെല്ലാം മാറി. ഇനി ഇതിനകത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതധികം സ്പൈസി ഒന്നും കാണത്തില്ല, അതുകൊണ്ടാണ് മുളക് പൊടി ഒരുപാട് ഇടുന്നത് കേട്ടോ. ഏകദേശം ഒരു വലിയ ടീസ്പൂൺ വരും മുളക് പൊടി. മല്ലിപ്പൊടി അത്രയൊന്നും വേണ്ട, കുറച്ചിട്ടാൽ മതി. അതിൻ്റെ ഫ്ലേവർ ഒരുമാതിരി ഇരിക്കും. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, കാരണം നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഇതിനകത്തിടന്ന് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് കുക്കാവണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല മണമുണ്ട് കേട്ടാ. മണമടിച്ച് ഞാനൊരു വലിക്കാവും. ഇതെല്ലാം കൂടെ വെന്ത് കഴിയുമ്പോൾ തന്നെ ഇനി ഇതിനെ അടച്ചിട്ട് നമുക്കൊരു ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അങ്ങ് കുക്കാക്കാം. അതിനുശേഷം നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് ഇതിനകത്തിട്ട് കൊടുക്കാം.
അതിന്റെ ഗ്രേവി എല്ലാം നല്ല ഡ്രൈ ആയി തുടങ്ങി കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു എടുത്തു വെച്ചിട്ടുള്ള ഒരു പീസ് ലൈം ഉണ്ടല്ലോ, അതിനെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം, പുഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. കാരണം ഇതിൽ നമ്മൾ പുളി ഒഴിക്കുന്നില്ലല്ലോ, അപ്പൊ പുളിപ്പില്ലെങ്കിൽ ടേസ്റ്റ് ഒരുമാതിരി ഇരിക്കും. ഓ, ഇതിലൊന്നും ഇല്ല, ഇതിനകത്ത് ജ്യൂസൊന്നും വീഴുന്നില്ല. ഓക്കെ, ഉള്ളതെല്ലാം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇത് മതി. തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ഇതിന്. ഈ കറിക്ക് അധികം ഗ്രേവി ഒന്നും ഉണ്ടാകത്തില്ല, തിക്കായിട്ടിരിക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, ഈ മസാലയ്ക്ക് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ തന്നെ. ഇനി നമുക്ക് എടുത്തു വെച്ചാൽ ഈ ഫിഷ് എല്ലാം അതിനകത്തിട്ട് കൊടുക്കാം, ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന. ഇത് പൊടിഞ്ഞു പോവാതെ കിട്ടിയാൽ കൊള്ളാം, പൊടിഞ്ഞു പോയാൽ പിന്നെ പൊടിഞ്ഞു കൂടി തിന്നേണ്ടി വരും. ഈ സൈഡിലൊക്കെ ഉള്ള മസാല എല്ലാം ഇതിൻ്റെ മണ്ടയിലും കൊടുത്തു വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്കാക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടാകും, നോക്കിക്കൊള്ളണേ. ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. തീ ഒന്ന് കുറച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മുട്ടി പിടിച്ചു പോകും, കരിഞ്ഞു പോകും ഇതെല്ലാം കൂടെ, പിന്നെ ടേസ്റ്റ് മാറിപ്പോകും. ഇതിനകത്തിരുന്ന് ലോ ഫ്ലെയിമിലാണ് അടച്ചു വെച്ചാൽ, ഹൈ ഫ്ലെയിം ആക്കരുത്, ഭയങ്കര സ്മെല്ലൊക്കെ ആയി പുകയൊക്കെ കയറിയിട്ട് ആ ഫ്ലേവറൊക്കെ ഒന്ന് മാറിപ്പോകും, ടേസ്റ്റ് മാറിപ്പോകും. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചിട്ട് വരാം. എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചില്ലി ഉണ്ടല്ലോ, പച്ചമുളക്, കറിവേപ്പില, പിന്നെ എന്താ ഉലുവപ്പൊടി. ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളാരും എന്നെ വഴക്കുറയിൽ കളിയാക്കരുത്, ഇതിനകത്ത് ആദ്യമേ ഇടാൻ കൊണ്ട് വെച്ചിരുന്നതാണ് ഈ പച്ച ഉലുവ എണ്ണയിലിട്ട് പൊട്ടിക്കാനുള്ളത്, മറന്നുപോയി, ഇപ്പോഴാണ് ഇതിനെ കണ്ടത്. ആ ഇനിയിപ്പോൾ നമുക്കതിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. ഇത് വെജി മുളകാണ് കേട്ടോ, ഇത് അധികം സ്പൈസി ഒന്നും കാണത്തില്ല. പിന്നെന്താ, ഇത് പൊടിച്ചു വെച്ചേക്കുന്ന ഉലുവ പൊടി, ഇത് വറുത്ത് പൊടിച്ച ഉലുവ പൊടിയാണ്. ഫൈനലി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പിന്നെന്താ കുരുമുളകും ജീരകവും, വലിയ ജീരകത്തിൻ്റെ കൂടെ അതൊന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അത് കുറച്ചിട്ട് കൊടുക്കാം, നല്ല ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റുണ്ട് ലാസ്റ്റ് ഘട്ടം ചേർക്കുമ്പോഴത്തേക്ക്. ഇനി ഇതിനെ അങ്ങ് അടച്ചു വയ്ക്കാം, ഇതിനെ ഇളക്കാനോ ഒന്നും നിൽക്കണ്ട, ഇതിനെ അടച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ഫുള്ള് കുക്കായി കഴിയും, എന്നിട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചുള്ളൻ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്, നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഗ്യാസൊക്കെ ഓഫ് ചെയ്ത്. ഇനി നമുക്ക് ഇതിനെ ഒരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. അതിന് മുമ്പ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇതൊന്നും മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ചെയ്യണം കേട്ടാ, നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്, അടിപൊളി കറിയാണ്. ഇത് നമുക്ക് വേറെ ഏതെങ്കിലും മീനൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം, ചൂര പിന്നെ എന്താ ഐക്കുറ അതൊക്കെ വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അയലയിൽ ട്രൈ ചെയ്തത്, അയലിനെ നമുക്ക് വെറുതെ ഇടാൻ പറ്റത്തില്ലല്ലോ. ഇത് നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്, എല്ലാവരും ഉണ്ടാക്കണേ. ഇതിനെ ഞാൻ പൊടിയാതെ ഒരു സർവിംഗ് ഡിഷിലോട്ട് മാറട്ടെ. സൗന്ദര്യം നഷ്ടപ്പെടാതെ എടുത്തിട്ടുണ്ട് അതിന്, നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. പൊടിയില്ലെങ്കിൽ അയ്യോ പൊടിയില്ലേ.
எல்லா மீனும் பொடியா கட்டிட்டு ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറ ഗേളിന്റെ വായി കൂടെയൊക്കെ കപ്പൽ ഓടി തുടങ്ങിയിട്ട് കുറച്ചു നേരമായി കേട്ടോ. നമ്മുടെ അടിപൊളി ചുള്ളൻ ഫിഷ് കറി റെഡി ആയിരുന്നു. ഭയങ്കര ടേസ്റ്റും സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഓക്കെ, ഇനി അടുത്തൊരു അടിപൊളി ഐറ്റം ആയിട്ട് വീണ്ടും വരാം.